ശാന്ത, ദേശീയ ശ്രദ്ധ നേടിയ സംഭവമാണ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റുകൾ CRPF ജവാന്മാരെ കൊലപ്പെടുത്തിയ സംഭവം. അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ഓപ്പറേഷൻ മാവോയിസ്റ്റുകൾക്കെതിരെ ഛത്തീസ്ഗഡൊക്കെ കേന്ദ്രീകരിച്ച് കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഒപ്പം ഛത്തീസ്ഗഡ് സർക്കാരും ഒക്കെ ആലോചിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇപ്പോൾ CPI മാവോയിസ്റ്റുകൾ പറയുന്നത് അവർ ചർച്ചയ്ക്ക് തയ്യാറാണ്, ബന്ദിയാക്കിയ ജവാനെ വിട്ടയക്കാൻ തയ്യാറാണ്, പോലീസുകാർ ശത്രുക്കളല്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന, ഒരു വാർത്താക്കുറിപ്പ് അവർ പുറത്തിറക്കുന്നു. എന്താണ് സാഹചര്യം? അഭിജ്യോത്, കഴിഞ്ഞ ദിവസം 22 ജവാന്മാരാണ് മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചത്. അതിനുശേഷം അമിത്ഷാ തന്നെ അവിടെ നേരിട്ടെത്തി സ്ഥിതി വിലയിരുത്തിയിരുന്നു. ഇതിനുശേഷം എന്ത് തരത്തിലുള്ള ഓപ്പറേഷൻ ഈ മാവോയിസ്റ്റുകൾക്കെതിരെ നടത്തണം എന്നത് സംബന്ധിച്ചുള്ള ആലോചനകൾ കേന്ദ്ര സർക്കാരിൽ ഇപ്പോൾ സജീവമായി തന്നെ തുടരുകയാണ്. ആ സമയത്താണ് ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ ഒരു പത്രപ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. CPI മാവോയിസ്റ്റിൻ്റെ വക്താവായ വികൽപ്പാണ് ഒരു പ്രസ്താവനയിലൂടെ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ളൊരു നിലപാട് മുന്നോട്ട് വച്ചിരിക്കുന്നത്. 22 ജവാന്മാർ വീരമൃത്യു വരിച്ചപ്പോൾ ഒരു ജവാനെ കാണാതായിരുന്നു. ആ ജവാനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ മാവോയിസ്റ്റ് സംഘടന തന്നെയാണ് പ്രാദേശിക മാധ്യമപ്രവർത്തകർ വിളിച്ച് ജവാൻ തങ്ങളുടെ പിടിയിലാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. രാഗേശ്വർ സിംഗ് മൻസ എന്ന കോബ്ര പോസ്റ്റിൻ്റെ കമാൻഡറാണ് ഇപ്പോൾ പ്രധാനമായും പിടിയിലുള്ളത്. ഈ കോബ്ര കമാൻഡറെ പിടിച്ചു വച്ചിരിക്കുന്ന മാവോയിസ്റ്റ് സംഘടന എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വിട്ടയക്കാനായി മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമല്ല. പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മാവോയിസ്റ്റ് സംഘടന ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ജവാനെ വിട്ടയക്കുന്ന കാര്യം ആലോചിക്കാം എന്നാണ് മാവോയിസ്റ്റുകൾ പറയുന്നത്. മാവോയിസ്റ്റുകളുടെ ഈ പ്രസ്താവനയ്ക്ക് ഇപ്പോൾ ഒരു മറുപടി എന്തായാലും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ജവാന്റെ കുടുംബം വളരെ ശക്തമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നും ജവാൻ മോചിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള ചില ചർച്ചകൾ തുടരുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി വ്യക്തമാകും.